നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ മിക്കവാറും യാത്ര ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ്. ഇന്ന് എല്ലാവർക്കും അത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഓഫ്ലൈനിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബർ ചെയ്യാത്തവർ സബ്സ്ക്രൈബർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇത് നിങ്ങളുടെ മൊബൈൽ, മിക്കവാറും എല്ലാ മൊബൈലിലും ഉണ്ടാകും. ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക. മാപ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജിമെയിൽ യൂസ് ചെയ്ത് ഇത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം കാണുന്ന ഇൻ്റർഫേസ് അത് ഞങ്ങളുടെ മാപ്പിൻ്റെ കാര്യങ്ങൾ. താഴെ കാണുന്ന റൗണ്ട് വൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ പ്ലേസ് ലൊക്കേറ്റ് ചെയ്തു തരും. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന് താഴത്ത് കാണുന്ന ഗോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്, യുവർ പ്ലേസ്, നമ്മുടെ പ്ലേസും നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് എൻ്റർ ചെയ്യുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് റൂട്ട് എന്നെല്ലാം ഇതിലൂടെ കാണിച്ചു തരും. എത്ര മണിക്കൂർ വേണം എന്നുള്ള കാര്യം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റൂട്ട് കാണിച്ചു തരും. നമുക്ക് ഓഫ്ലൈൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ മുകളിൽ കാണുന്ന മൂന്ന് ആരോമ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാണുന്നതിൽ ഓഫ്ലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓഫ്ലൈനിൽ സെലക്ട് യുവർ പ്ലേസ്, ഓൺ പ്ലേസ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇതിൽ എവിടേക്കാണോ നമ്മൾ എവിടെ സ്ഥലം വേണ്ടത് എന്നുള്ള കാര്യം ചൂസ് ചെയ്യാം. നമുക്കിതിൽ ആവശ്യമുള്ള പ്ലേസ് ഇതിൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ബോക്സിനുള്ളിൽ കൊണ്ടുവരണം. നമുക്ക് ഏതാണോ പ്ലേസ് ആവശ്യമുള്ളത് ആ പ്ലേസ് ഈ ബോക്സിനുള്ളിൽ കൊണ്ടുവരിക. നിങ്ങൾ താഴത്ത് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആകും. ഈ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്ന ഈ പ്ലേസ് ഒരു മാസത്തേക്ക് നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അല്ല, നമുക്കിതിൽ നോർമലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്, നമ്മൾ ഏതാണോ പ്ലേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നെറ്റ് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനിൽ തന്നെ ഇടാം. ഓക്കെ, ഈ വീഡിയോനെ കുറിച്ചുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പുതിയ വീഡിയോയുമായി അടുത്ത് കാണാം.